ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നമ്മുടെ വീക്ക്ലി ടാസ്ക് ഭയങ്കര ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂട്ടനാണെങ്കിൽ ഭയങ്കര പെർഫോമൻസ് ആണ്, ഒന്നും പറയാനില്ല. എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ആ ടാസ്കിൽ ഡെവലപ്പ് ആയി എന്നുള്ളതൊക്കെ നമുക്ക് വഴിയേ കാണാം. അപ്പോൾ എപ്പിസോഡ് ഫുള്ളായിട്ട് കാണാം. നിങ്ങളുടെ കമൻറ്റ്സ് അത് വളരെ വേണ്ടപ്പെട്ടതാണ്. തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലിടുക, ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യുക. ഇന്നലെ ബിഗ് ബോസ് പ്ലസ്സിൽ മോർണിംഗ് ടാസ്ക് ആയിട്ട് രമ്യയുടെ വക ചിരിക്കാൻ പഠിപ്പിക്കില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചമ്മിക്കൊണ്ടുള്ള ചിരിയും പേടിച്ചുകൊണ്ടുള്ള ചിരിയും അങ്ങനെ പല തരത്തിലുള്ള ചിരിയാണ് അവിടെ കണ്ടത്. സായി ആണെങ്കിൽ ചിരി തുടങ്ങിയിട്ട് എല്ലാവരെയും ചിരിച്ച് ചിരിച്ച് വയറ് കൊളത്തി പിടിക്കുന്ന രീതിയിൽ ചിരിപ്പിച്ച് അങ്ങനെ നിർത്തി. നോബിചേറിനാണെങ്കിൽ ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര ബെഡായി പറഞ്ഞ് അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ അടിപൊളിയൊരു ഡെയിലി ടാസ്ക് ആയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേതകഥകൾ പറയുക എന്നുള്ളതായിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന് അവരുടെ എക്സ്പീരിയൻസിലുള്ള ഓരോ പ്രേതകഥകൾ പറഞ്ഞിട്ട് അതും പറയുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്മശാനത്തിലിരുന്നാണ് പറഞ്ഞത്. ഒരു ഭയങ്കര ഫീലിങ്സിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാനിങ്ങനെ പണ്ട് ചെറുപ്പകാലത്തിൽ ഇങ്ങനെ കൂട്ടം കൂടിയിരുന്ന് പ്രേതകഥയൊക്കെ പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിച്ചു പോയി. നല്ല രസമുള്ളൊരു ടാസ്ക്കായിരുന്നു. ഇന്ന് നമ്മുടെ ബിഗ് ബോസിൽ മണിക്കുട്ടൻ വീണ്ടും രമ്യേനെ സംശയിച്ചുകൊണ്ട് നടക്കുകയാണ്. കൂട്ടാളി രമ്യയാണ് എന്ന് സംശയിച്ചുകൊണ്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ടാസ്ക് തുടങ്ങിയപ്പോഴേക്കും മണിക്കുട്ടൻ കട്ടിലിലേട്ട് വീണ് കാണുന്നുണ്ട്. അയ്യോ ഓടിവാ ഓടിവാ എന്ന് പറഞ്ഞ് വിളി തുടങ്ങി. എന്താണെന്നൊക്കെ നോക്കി എല്ലാവരും ഓടി വന്നപ്പോഴേക്കും ഞാനിപ്പോൾ എവിടെയാ, എനിക്ക് ഞാനിപ്പോൾ എവിടെയാ, ഒരു തരം മറന്നു പോയ രീതിയിലായി തുടങ്ങി. അപ്പോൾ സംഭവം പിന്നെ ഡെവലപ്പ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇവനും കൂടെ കാറി പോകുമായിരുന്നു, ഒരു മരത്തിലിടിച്ചു, പിന്നെ എന്തുണ്ടായി എന്നൊരു കുറേ പ്രാവശ്യം നമ്മുടെ മറ്റേ ഒരു ഫിലിം സ്റ്റൈലിൽ ഒരു സെറ്റപ്പിലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് പറഞ്ഞു വന്നാലും ഞാൻ കാറ് മരത്തിലിടിച്ചു, പിന്നെ എന്തുണ്ടായി, അങ്ങനെ ഒരു സെറ്റപ്പായിരുന്നു, ഒരു മറവി സെറ്റപ്പ്. അത് സ്വന്തം മനസ്സിൽ നിന്ന് വന്നൊരു ഐഡിയ എന്ന് തോന്നുന്നു. പക്ഷെ നല്ല അടിപൊളിയായിട്ടത് കൊണ്ടുവരുന്നു. കുറച്ച് നേരം അനൂപാണെങ്കിൽ സൂര്യൻ ഋതുവും തന്നെയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒളിച്ചും പാത്തും ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുകയാണ്. സൂര്യ ആണെങ്കിൽ ഒരു കട്ടിംഗ് ബോർഡ് ഒക്കെ എടുത്തിട്ട് അതിൽ ഓജോ ബോർഡ് വരച്ചുണ്ടാക്കിക്കൊണ്ട് വന്നേക്കാണല്ലോ. അപ്പോൾ ഇനി ഓജോ ബോർഡിലൂടെ പ്രേതത്തിൻ്റെ അടുത്ത് സംസാരിക്കാം, അവർ ആരാ കൊന്നയെന്ന് കണ്ടുപിടിക്കാം എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് അവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഓജോ ബോർഡിൽ പ്രേതത്തെ വിളിച്ച് വരുത്തിയിട്ട് ഋതു ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഓരോ ചോദ്യങ്ങൾക്കും നമ്മുടെ പ്രേതം വന്നിട്ട് ഇങ്ങനെ ഓജോ ബോർഡിൽ കോയിൻ മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല രസമുള്ള സംഭവമായിരുന്നു. അതൊക്കെ ഇനി ബിഗ് ബോസ് പറഞ്ഞ് ജയിപ്പിച്ചതാണോ എന്നറിയില്ല, അതോ അവരുടെ കയ്യിൽ നിന്നിട്ട് ചെയ്തതാണോ എന്നറിയില്ല. അവരുടെ കയ്യിൽ നിന്നിട്ട് ചെയ്തതാണെങ്കിൽ നല്ലൊരു സംഭവമാണ്. അതിന് അവർ ആരും ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു സെറ്റപ്പ് ഒന്നും കണ്ടില്ല. ഫിറോസ് ആണ് ഈ ഒരു ബ്രാഹ്മിൻ പാചകക്കാരനെ പോലെ ഇങ്ങനെ സംസാരിച്ച് നടക്കുന്നുണ്ട്. നല്ല ആ ഒരു സ്ലാങ്കിൽ സംസാരിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഋതുവും സൂര്യൻ കുറേ ശ്രമിക്കുന്നുണ്ട് ആരാണ് ഈ കൊലയാളി എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി. കുറേ പേരെയൊക്കെ ഡൗട്ട് അടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. പിന്നെ ഒറ്റക്കണ്ണൻ മദാമേനെ കയറി പിടിച്ചു എന്ന് പറഞ്ഞൊരു പ്രശ്നമായിരുന്നുണ്ടോ. അപ്പോൾ അതിന് ഇങ്ങനെ നമ്മുടെ പാചകക്കാരനും നമ്മുടെ സെക്യൂരിറ്റിയൊക്കെ വന്നിട്ട് ഒറ്റക്കണ്ണനെ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ രമ്യ മണിക്കുട്ടനോട് ചോദിക്കുകയായിരുന്നു, നീ കണ്ടതല്ലേ എന്താ നടന്നതെന്ന്. മണിക്കുട്ടൻ കണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മണിക്കുട്ടൻ മരം കാറിടിച്ചു, പിന്നെ എന്താണ്ടായി എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ കാര്യമേ ക്ലോസ് ചെയ്ത് കളഞ്ഞു. ഒരു ആകപ്പാടെ ഒരു കളിയാക്കിയ രീതിയിലായി പോയി. റംസാനാണ് ഈ സായിയോട് നൈസായിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, ആരാണ് കൊലയാളി എന്ന്. ഇത് ആരാ കൊലയാളി എന്ന് അറിഞ്ഞിട്ട് വേണം ആരെ സഹായിക്കാനാണ് റംസാൻ നിൽക്കുന്നതെന്ന് അറിയാൻ. അത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അനൂപാണെങ്കിൽ എല്ലാം ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെന്നെങ്കിലും ആളെ കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ സെക്യൂരിറ്റി ആണല്ലോ, മിക്കവാറും പോലീസാക്കും എന്നൊരു കൺസെപ്റ്റിലായിരുന്നു അനൂപ് നിന്ന്. മണിക്കുട്ടൻ ഈ ഓർമ്മയില്ലാത്ത അഭിനയം തുടങ്ങിയോടെ അനൂപിന് ഭയങ്കര ഡൗട്ടായി മണിക്കുട്ടനാണ് എന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മണിക്കുട്ടന് അടുത്ത കോള് വന്നു. അടുത്ത കൊല്ലേണ്ടത് ഫിറോസിക്കേനെയാണ്. ഫിറോസ് ഖാനെ കൊല്ലണ്ടേ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറോസ് ഖാനെ അടുത്ത് ചെന്നിട്ട് മണിക്കുട്ടൻ്റെ കയ്യിലുണ്ടായ ബാൻഡേഡ് അഴിച്ചിട്ട് അത് നൊട്ടിക്കുക എന്നുള്ളതാണ് ടാസ്ക്. മാത്രമല്ല സഹായി ആരാന്നുള്ളത് ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തു. ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തു കേട്ടോ റംസാനാണ്. പിന്നെ റംസാൻ്റെ അടുത്ത് ചെന്ന് കുക്കുരുക്കു പറഞ്ഞപ്പോൾ റംസാൻ വയ്യ ഞാൻ ഇതാണോ ആള് എന്ന് പറഞ്ഞ് കൂക്കു എന്ന് പറഞ്ഞ്. അപ്പോൾ മണിക്കുട്ടൻ അതിനുവേണ്ടി ഫിറോസ് ഖാന്റെ പുറകെ കൂടി പാചകത്തിലൊക്കെ പങ്കെടുത്ത് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് ഉപ്പ് നോക്കിയെന്നൊക്കെ വിളിച്ച് അനൂപിനെ വിളിച്ചു. അനൂപിന് ഉപ്പ് നോക്കാൻ കൊടുക്കാൻ നോക്കിയിട്ട് അനൂപിന് പേടി, ഇനി കൊല്ലാൻ വേണ്ടിയാണോ എന്ന് അറിയില്ലോ ഉപ്പ് നോക്കാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അനൂപ് അത് വാങ്ങിച്ചില്ല. അനൂപ് അത് എടുത്ത് മണിക്കുട്ടന് എടുത്ത് കൊടുക്കുകയാണ് ഇത്. പക്ഷെ അവസാനം ഉപ്പ് നോക്കി ഇത് ഫിറോസിക്കാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മുടെ അനൂപിൻ്റെ ഡൗട്ട് കുറച്ചുകൂടെ കൂടാൻ ചാൻസ് ഉണ്ട്. എന്നാലും പിന്നെ മണിക്കുട്ടൻ പയ്യെ നിന്ന് നിന്ന് ആ ബാൻഡേഡ് ഊരിപ്പോയതുപോലെ കാണിച്ചിട്ട് കൈ ഒരു കയ്യിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒന്ന് അഴിച്ചൊന്ന് സെറ്റാക്കി താന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഊരി ഒട്ടിപ്പിച്ച്. സായിട്ട് എല്ലാവരും കണ്ണാടിയിൽ നോക്കിയാണ് സംസാരിക്കുന്നത്. നേരിട്ട് നോക്കാൻ പറ്റില്ലല്ലോ, പ്രേതത്തെ നേരിട്ട് കാണാൻ പറ്റില്ലല്ലോ കണ്ണാടിയിൽ. പക്ഷെ പ്രേതത്തെ കാണാൻ പറ്റും എന്നുള്ളതുകൊണ്ടായിരിക്കും എല്ലാവരും കണ്ണാടിയിൽ സായിനെ പുറകിൽ കരുതിയിട്ട് തിരിഞ്ഞു നിന്നിട്ട് കണ്ണാടിയിൽ നോക്കി സായിനെ നോക്കിയൊക്കെ സംസാരിക്കുന്നത്. ഭയങ്കര സെറ്റപ്പാണ്. നമ്മുടെ ഫിറോസ്കി ആണെങ്കിൽ കണ്ണാടിയിൽ നോക്കി സായിയായിട്ട് സംസാരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മണിയടിച്ചു.
മണിയടിച്ച് കഴിഞ്ഞ് ഫിറോസ് മരിച്ച കാര്യം അറിയിച്ച്. അപ്പോഴേക്കും ഫിറോസ് അവിടെ വീണ്, ഫിറോസിനെ തൂക്കിയെടുത്ത് എല്ലാവരും കൊണ്ടുപോയി അവിടെ അടക്കിയിട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് മണിക്കുട്ടൻ തിന്നാൻ കൊടുത്തത് തിന്നരുതല്ലോ എന്നുള്ളൊരു സംസാരം അവിടെ വന്നു. മീൻസ് മണിക്കുട്ടനാണ് എന്നുള്ള ഡൗട്ട് പലർക്കും ഇങ്ങനെ പയ്യെ പയ്യെ വന്നു തുടങ്ങി. അടുത്ത സംസാരം നമ്മുടെ ഋതു സൂര്യയോടായിരുന്നു. എന്ന് വെച്ചാൽ 4:30 ആകുമ്പോഴേക്കും മറ്റേ വാടക തന്നില്ലെങ്കിൽ പുറത്തിറക്കി വിടും എന്ന് പറഞ്ഞ് നമ്മുടെ ഒറ്റക്കണ്ണൻ ഇരിക്കുകയാണ്. അപ്പോൾ വാടക തരാനില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അനുപയോഗിച്ച് എനിക്കൊരു മേക്കപ്പ് ഇട്ട് എങ്കിൽ പിന്നെ അത് വാടക കുറച്ച് തരാമെന്ന് പറഞ്ഞു. അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ ഇറങ്ങി പോകുന്നുണ്ടോ. അവർ ഇറങ്ങി പോകുന്നു, ബിഗ് ബോസിനോട് പറയും അയ്യോ എന്നെ ഇറക്കി വിട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ബിഗ് ബോസ് കൺഫെഷൻ റൂമിലോട്ട് വിളിച്ചു. അവരെ കൺഫെഷൻ റൂമിലോട്ട് വിളിച്ച് വേറെ ഒന്നുമല്ല, പോലീസായിട്ട് അവരെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഋതു കമ്മീഷണറും നമ്മുടെ സൂര്യ കോൺസ്റ്റബിളും ആയിട്ടാണ് പോലീസ് വന്നെ. അപ്പോൾ അവർ പുറത്തിറങ്ങി ഡ്രസ്സൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആർക്കും വിശ്വാസമാകുന്നില്ല. കാരണം സൂര്യൻ ഋതുവാണല്ലോ ഏറ്റവും വലിയ ഡൗട്ടിലിരിക്കുന്നത്. അവർ തന്നെ പോലീസ് വേഷം കെട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇനി അത് പോലീസ് വേഷം കെട്ടി പറ്റിക്കാൻ വന്നാണോ എന്നുള്ളൊരു സെറ്റപ്പിലായി. എല്ലാവരും നിങ്ങൾ പോലീസാണോ എന്ന് ഞാൻ നിങ്ങളെ അറിയും എന്നുള്ളൊരു ചോദ്യമായി. മറ്റേ കാർഡൊക്കെ ചോദിക്കുന്നു, വാറണ്ടി ചോദിക്കുന്നു, ഇതൊന്നും കൊടുത്തു വിട്ടിട്ടില്ല. അവസാനം ബിഗ് ബോസ് തന്നെ പറഞ്ഞെന്ന് തോന്നുന്നു അവർ പോലീസാണ് ശരിക്കും എന്നുള്ളത് ബിഗ് ബോസ് തന്നെ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ചോദ്യം ചെയ്യാൻ ഓരോരുത്തരെയായിട്ട് കൊണ്ടുപോയി തുടങ്ങി. നമ്മുടെ നോബിച്ചേട്ടൻ്റെയാണ് ആദ്യം തന്നെ, ഒറ്റക്കണ്ണനെയാണ് ആദ്യം തന്നെ കൊണ്ടുപോയത്. ഒറ്റക്കണ്ണനെ കൊണ്ടുപോയി ചോദ്യമൊക്കെ ചെയ്തു. ഒറ്റക്കണ്ണൻ ഭയങ്കര പുളുവടിയൊക്കെയാണല്ലോ. അപ്പോൾ എന്താ സത്യം എന്താ നുണാന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല. നോബിച്ചേട്ടനോട് ഒരു ചോദ്യം ചോദിക്കുന്നു, കുറച്ചൊക്കെ കോമഡി ആക്കുന്നു, അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അതായത് ഋതു സൂര്യൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കര ചോദ്യം ചെയ്യലാണുണ്ടോ, ഒരു രക്ഷയില്ല അവിടെ. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ബിഗ് ബോസിൻ്റെ അടുത്ത കോൾ മണിക്കുട്ടൻ വന്നു. മണിക്കുട്ടനാണെങ്കിൽ അത് ലീവിങ് ഏരിയയിലൊക്കെ വെച്ചിട്ട് ഭയങ്കര നൈസായിട്ട് പോകുന്നുണ്ട്, ആരും എടുത്തുണ്ടായില്ല. അവിടെ പോയി ടി വിയുടെ മുന്നിലൊക്കെ നിന്നാണ് സംസാരിച്ചത്, ഭയങ്കര പരസ്യമായിട്ട് സംസാരിച്ച പോലെയൊക്കെ തോന്നി. എന്ത് ധൈര്യമാണല്ലേ. അപ്പോൾ അടുത്ത കൊല്ലേണ്ടത് അനൂപിനെയാണ്. അനൂപിനെ കൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ റംസാൻ തന്നെ കൊല്ലണം. റംസാൻ അനൂപിൻ്റെ തൊപ്പി തട്ടി മാറ്റുക എന്നുള്ളതാണ് ടാസ്ക് കൊടുത്തതാണ്. അപ്പോൾ റംസാൻ ഭയ്യ റംസാനും മണിക്കുട്ടനോടെ കുറച്ച് നേരം അനൂപിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ സംസാരിച്ച് തുടങ്ങി. അങ്ങനെ പോയി തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഡൗട്ട് തോന്നുമല്ലോ. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും റംസാൻ രമ്യയുടെ അടുത്തേക്ക് പോയി. രമ്യ അപ്പുറത്ത് ശ്മശാനത്തിലിരിക്കുകയാണ്. അപ്പോൾ രമ്യയുടെ അടുത്ത് ചെന്നപ്പോൾ രമ്യയ്ക്ക് പേടി, രമ്യനെ കൊല്ലാൻ വന്നേക്കുന്നതാണോ എന്ന്. അപ്പോൾ രമ്യ ഓടി കിടന്ന് സെക്യൂരിറ്റി നിങ്ങൾ എന്തിനു നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സെക്യൂരിറ്റിനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി അടിക്കാൻ ഓടി വന്നതിൻ്റെ ഇടയ്ക്കിടെ റംസാൻ അങ്ങ് തട്ടിക്കളഞ്ഞ്. ഒന്നും മനസ്സിലായില്ല എങ്ങനെയാ കൊല്ലപ്പെട്ടതെന്ന്, ആർക്കും മനസ്സിലാവാത്ത സെറ്റപ്പിലാണ്. ഇനി ചായയിൽ വിഷമിച്ചാണോ കഴിക്കാൻ കൊടുത്തതിൽ വിഷമിച്ചാണോ എന്നൊക്കെയാണ് എല്ലാവരുടെ ഇങ്ങനെ ചിന്ത. പക്ഷെ എങ്ങനെയാണ് എന്നുള്ളത് ആർക്കും കണ്ടുപിടിക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ചോദ്യം ചെയ്യാൻ മണിക്കുട്ടനെ വിളിച്ചുകൊണ്ടിരുന്നു. മണിക്കുട്ടനെ വിളിച്ചുകൊണ്ടിരുന്ന് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. മണിക്കുട്ടൻ കുറേ ഇങ്ങനെ ഓർമ്മയില്ലാത്ത രീതിയിലും വേറെ ഇച്ചിരി ആക്റ്റൊക്കെ കാണിച്ചു. അപ്പോൾ അതൊന്നും പറ്റില്ല, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള രീതിയിലാണ് പോലീസ് നിൽക്കുന്നത്. ഇവിടെ തമാശയൊന്നും നടക്കില്ല, കാര്യമായിട്ട് സത്യസന്ധമായി ഉത്തരം തരണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മണിക്കുട്ടൻ്റെ ശ്രമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി റൂട്ട് മാറ്റി വിടുക എന്നുള്ള ശ്രമത്തിലാണ്. ഇന്നയാളെ സംശയമുണ്ട്, ഇന്നയാളുടെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ കണ്ടു, ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ റൂട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അനൂപ് കൊല്ലപ്പെട്ട കാര്യം ബിഗ് ബോസ് അറിയിച്ച്, അവിടെ അനൂപും വീണ്. അപ്പോൾ മണിക്കുട്ടനെ സംശയമുള്ള ഏറ്റവും വലിയ ആൾ വീണ്. അപ്പോൾ ഇനി ആൾക്ക് നേരിട്ടുള്ള സംസാരമില്ല. പക്ഷേ ഋതു ചോദ്യം ചെയ്യാൻ വിളിച്ചത് നമ്മുടെ അനൂപിനെയാണ് കേട്ടോ. പക്ഷെ പ്രേതത്തിനെയൊക്കെ വിളിച്ച് എങ്ങനെ ചോദ്യം ചെയ്തു എന്നറിയില്ല. ഒരു നേരെ നോക്കാതെ വേറൊരിടത്ത് നോക്കി ഒരു അശരീരി കേൾക്കുന്ന രീതിയിലൊക്കെയാണ് അവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അനൂപാണ് ഇങ്ങനെ കുഞ്ചുന്നത്, മണിക്കുട്ടൻ എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. ഭയങ്കര സൗണ്ടൊക്കെ മാറ്റി വലിയ പ്രേതം സ്റ്റൈലിലൊക്കെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ കുറച്ച് ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ടാസ്കിൻ്റെ ഇന്നത്തെ സമയം കഴിഞ്ഞു. ഇനി നാളത്തേക്കാണെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഋതുവിനും സൂര്യക്കാണ് ഈ ഭയങ്കര പരാതി. ഋതു സൂര്യ ഇത്രയും സീരിയസ് ആയിട്ട് ഇത്രയും നന്നായിട്ടൊക്കെ ചെയ്തിട്ടും ആർക്കും ഒരു മീച്ചില്ല, എല്ലാവരും പുച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അവരുടെ പരാതി. നേരത്തെ റംസാനൊക്കെ പോലീസായിട്ട് ഭയങ്കര ഹാഷായിട്ടൊക്കെ സംസാരിച്ചപ്പോഴും എല്ലാവരും റെസ്പെക്ട് ചെയ്ത് മാറി നിൽക്കാറുണ്ട്. ഇവർ എന്തെങ്കിലും സംസാരിക്കുമ്പോഴേക്കും എപ്പോൾ എന്നുള്ള രീതിയിലാണ് എല്ലാവരും കാണിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ പരാതി. എങ്ങനെ വന്നാലും അവരെ ടാർഗറ്റ് ചെയ്ത് അവസാനം പറഞ്ഞ് ജയിൽ നോമിനേഷനിലേക്ക് അവരെ തന്നെ വിടും എന്നുള്ള രീതിയിലാണ് അവരിരിക്കുന്നത്. പക്ഷെ അവർ ഈ പ്രാവശ്യം ചെയ്തേക്കുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്, നല്ല സീരിയസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. പോലീസ് വേഷമൊക്കെ നല്ല സീരിയസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇനി അടുത്ത ടാസ്കിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 3 ഫുൾ എപ്പിസോഡ് ഷോർട്ടായിട്ട് അറിയാൻ വേണ്ടി തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് അത് കമൻറ്റ് ബോക്സിലിടുക. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ ഗുഡ് ബൈ.